രാജ്യത്ത് ഇവിടെ മൂന്നാം മുന്നണി ഉണ്ടാക്കി ബി ജെ പിയെ സഹായിക്കാൻ വേണ്ടി ചന്ദ്രശേഖര റാഹുവിൻ്റെ ഹൈദരാബാദിൽ പോയി പൂജയിൽ പുഷ്പങ്ങളും നെയ്യും അർപ്പിച്ച മുഖ്യമന്ത്രിയാണ് ശ്രീ പിണറായി വിജയൻ ഞങ്ങളോട് വേണ്ട കേട്ടോ ഞങ്ങളിതെല്ലാം കാണുന്നുണ്ട് ഒറ്റ കാര്യമുള്ളൂ ഇവിടെ ഇപ്പോൾ ആകെ അസ്വസ്ഥനാണ് മുഖ്യമന്ത്രി എന്താ അസ്വസ്ഥപ്പെടാനുള്ള കാരണം ഈ സ്വപ്നയുടെ വെളിപ്പെടുത്തൽ വന്നു സത്യത്തിൽ അബ്ജോദയം

കേരളത്തിൽ ഇ ഡിയുടെ നോട്ടീസ് മുഖ്യമന്ത്രിയിലേക്ക് വരുന്നില്ല നിങ്ങൾക്കറിയാം തെളിവില്ലാത്ത കേസിൽ സോണിയാഗാന്ധിയെ മുപ്പത്താറ് മണിക്കൂറും രാഹുൽ ഗാന്ധിയെ അമ്പത്താറ് മണിക്കൂറും ചോദ്യം ചെയ്യപ്പെടുന്ന ഇ ഡി ഡി കെ ശിവകുമാറിന്റെ വീട് ജപ്തി ചെയ്യുന്ന ഇ ഡി പിണറായി വിജയനെതിരായി ഇത്രയേറെ സ്വർണ്ണക്കടത്തിൻ്റെ ആരോപണങ്ങൾ വന്നിട്ടും ഇത്രയേറെ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടും ഒരു തവണ പോലും ഇ ഡിക്ക് നോട്ടീസ് പിണറായി വിജയന് കൊടുക്കുന്നില്ല ഇന്ത്യ രാജ്യത്ത് ആർ എസ് എസിന്റെ ആഹ്വാന പ്രകാരം ഇന്ത്യ രാജ്യത്ത് മൂന്ന് പാർട്ടിയുടെ നേതാക്കന്മാർക്ക് മാത്രമേ ഇ ഡിയുടെ സംരക്ഷണം കിട്ടിയിട്ടുള്ളൂ

നെഹ്റു ട്രോഫി പുന്നമടക്കാരിൽ നടക്കുമ്പോൾ ഉദ്ഘാടകയായിട്ട് നിർമ്മലാ സീതാരാമനെ കൊടുക്കാമെന്ന് കേന്ദ്രം പറഞ്ഞിട്ടും ഉദ്ഘാടകനായിട്ട് അമിത്ഷായെ വിളിച്ചു വരുത്തിയ മുഖ്യമന്ത്രിയാണ് ശ്രീ പിണറായി വിജയൻ അമിത്ഷാ വിവാദത്തെ തുടർന്ന് വരുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ എങ്കിൽ പിന്നെ ഞാനും പോകുന്നില്ല എന്ന് പറഞ്ഞ മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ നിങ്ങൾക്കറിയാം ഒരു കാര്യം കൂടി അബ്ദുത ഓർമ്മിച്ചോ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഒരു യോഗം വിളിച്ചു അതിന് പേരിട്ടു ചിന്തൻ ശിബിർ ആഭ്യന്തരമന്ത്രിമാരുടെ സമ്മേളനം സ്റ്റാലിൻ എ ഡി ജി പിയെ വിട്ടു മമത ആരെയും വിട്ടില്ല ചന്ദ്രശേഖർ റാവുട്ടി ജി പിട്ടു ഇന്ത്യ രാജ്യത്ത് പതിമൂന്ന് ബി ജെ പി മുഖ്യമന്ത്രിമാർ കഴിഞ്ഞാൽ ഒരേ ഒരു കോൺഗ്രസ് ഇതര ബി ജെ പി ഇതര മുഖ്യമന്ത്രി ഒരാളെ പങ്കെടുത്തിട്ടുള്ളൂ ആരെന്നറിയോ അമിത്ഷായുടെ യോഗത്തിൽ പങ്കെടുത്ത ഏക മുഖ്യമന്ത്രി കമ്മ്യൂണിസ്റ്റുകാരനായ പിണറായി വിജയനാണ് അദ്ദേഹം ഇത് കുമ്പളയിൽ തട്ടിക്കയറുകയാണ് കോൺഗ്രസ്സിന് നേരെ ഇന്ന് കഴിഞ്ഞ അഞ്ച് കൊല്ലത്തിനിടയിൽ ഇപ്പോൾ തൊഴിച്ചാൽ അമിത് ഷാ എന്ന വാക്ക് പിണറായി ഉച്ചരിച്ചിട്ടില്ല അബ്ദോദി വേണമെങ്കിൽ വെച്ചോളൂ നിയമസഭയ്ക്കകത്തും പുറത്തും അദ്ദേഹത്തിന്റെ ഒരു പ്രസംഗം ഉണ്ടായിരുന്നു കേട്ടോ ഈ തടി പോര കേട്ടോ എന്തൊക്കെ പറയാറുണ്ട് പക്ഷേ ഇന്ത്യ രാജ്യത്തിലെ പ്രധാനമന്ത്രിക്കെതിരെ കർഷക സമരത്തിൽ ഞങ്ങൾ നോട്ടീസ് കൊടുത്തു ഞങ്ങൾ ഗവർണർക്കെതിരെ രമേശ് ചെന്നിത്തല പ്രമേയം അവതരിപ്പിച്ചു അപ്പടെല്ലാം ഇന്ത്യ രാജ്യത്തിലെ ഗവൺമെന്റ് അതുപോലെ തന്നെ പ്രധാനമന്ത്രി എന്നൊക്കെ പറയും നരേന്ദ്രമോദി എന്ന് പോലും പറയാൻ പേടിയാണ് പിണറായി വിജയന് ഞങ്ങൾക്കിത് കൃത്യമായിട്ട് തിരിച്ചറിയാൻ കേട്ടോ അതുകൊണ്ട് ഞങ്ങളോട് വേണ്ട ഈ ഭാരത് ജോഡോ യാത്ര കഴിഞ്ഞപ്പോൾ അവസാനത്തെ ഒരു എം ഉണ്ടായിരുന്ന ആലപ്പുഴ കൂടി ഈ തരംഗത്തിൽ നഷ്ടപ്പെടുമെന്ന് മനസ്സിലാക്കിയ പിണറായി വിജയൻ ഈ കരിങ്കൊടി പ്രതിഷേധങ്ങളും നികുതി കൊള്ളയും ഇന്ധന കൊള്ളയും ഈ വീട്ടുകരം കൂട്ടിയതും ഈ വസ്തുക്കരം കൂട്ടിയതും വസ്തുവിന്റെ വിലവർദ്ധിപ്പിച്ചു അവിടെയാണ് ഈ സംശയം കാരണം ഈ ജീവൽ പ്രശ്നങ്ങൾ മുൻനിർത്തി നാട്ടിലെ ജനങ്ങളുടെ വികാരം ഒരു പ്രതിപക്ഷത്തിന്റെ സമരം മറുവശത്ത് തമിഴ്നാട്ടിൽ പണ്ട് നരേന്ദ്രമോദിക്കെതിരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ തമിഴ്നാട്ടിലെ ജനങ്ങൾ ബലൂണുകൾ ഗോ ബാക്ക് മോദി എന്ന് ഉയർത്തി കറുത്ത ബലൂണുകൾ ആകാശത്തേക്ക് ഉയർത്തിയപ്പോൾ അതിനെ പിന്തുണച്ച് കൈയടിച്ച ആളുകളാണ് കേരളത്തിലെ ഇടതുപക്ഷം അവരാണിപ്പോൾ ഈ മരി മരണ വീട്ടിലെ കറുത്ത കുടി പോലും കണ്ട് ഭയന്നു പോകുന്ന മുഖ്യമന്ത്രിയെ പിന്തുണയ്ക്കുന്നത് എനിക്ക് ചോദിക്കാനുള്ളത് ഈ ജീവൽ പ്രശ്നങ്ങൾക്കൊക്കെ അപ്പുറത്ത് പുതിയൊരു അജണ്ടയുടെ പുറത്തായിരിക്കും മിക്കവാറും അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത് അതിന്റെ വഴി വെട്ടിയിട്ടുണ്ട് ഇന്ന് ജമാഅത്ത് ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ മുത്തലാഖുമായി ബന്ധപ്പെട്ട പൗരത്വ നിയമവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ മുഖ്യമന്ത്രിയുടെ ഉദ്ഘാടന പ്രസംഗത്തിലുണ്ട് വീണ്ടും ഒരിക്കൽ കൂടി ഈ ജീവൽ പ്രശ്നങ്ങൾക്ക് അപ്പുറത്ത് ഇത്തരം അത്തരം പ്രശ്നങ്ങളൊന്നും ഇല്ലെന്നല്ല ഉന്നയിക്കരുതെന്നും പക്ഷേ അവയ്ക്ക് പുറത്തായിരിക്കുമോ ഇത്തവണയും കേരളത്തിൽ ഇല്ല തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത്